നമസ്കാരം. മലയാള സിനിമാ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളതും അതിന് ആ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. സിനിമാ മേഖലയിലെ പരാതികൾ ഗൗരവതരമാണെന്നുള്ളതും അത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ഒന്നാം പിണറായി സർക്കാർ എടുത്ത ധീരമായ തീരുമാനമാണ് ഈ റിപ്പോർട്ടിന്റെ കാതൽ. സ്ത്രീകൾക്ക് വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുവെന്ന് കാണിച്ച് സിനിമാ മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCC നൽകിയ പരാതിയെ കൂടി മുൻനിർത്തി അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കാര്യങ്ങൾ പഠിക്കാൻ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച പരാതികൾ പൊന്തി വന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കണമെന്ന് സത്യസന്ധതയോടെ ആഗ്രഹിച്ച് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ നിലവിൽ ഇച്ഛാശക്തിയോടെ തീരുമാനമെടുത്ത സർക്കാർ നടപടി കേരളത്തിന്റെ തന്നെ സാംസ്കാരിക ചരിത്രത്തിൽ വഴിത്തിരിവായ ഒരു മാറ്റത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ആകാശം നിഗൂഢതകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടിലെ ആദ്യ വാക്ക് തന്നെ ഈ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് പ്രകടമാണ്. സ്ത്രീകൾ നേരിട്ടതും അഭിമുഖീകരിച്ചതുമായ 17 പ്രശ്നമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ അന്വേഷിച്ചെത്തുന്നവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, ഇതിനു വേണ്ടി ഒരു പവർ ഗ്രൂപ്പുകൾ തന്നെ ഇതിനുള്ളിൽ ഭരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഈ പവർ ഗ്രൂപ്പിന്റെ ചൊൽപ്പടിക്കൊത്ത് വഴങ്ങിത്തരാത്തവരെ ഇവർ സമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പുരുഷനും സ്ത്രീക്കും നൽകുന്ന ശമ്പളത്തിൽ വിഭാഗീയത കാണിക്കുകയും ശുചിമുറി പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സ്ത്രീകൾക്ക് ഇവർ നിഷേധിക്കുകയും ചെയ്യും. വേതനം നൽകുന്നതിന് ആവശ്യമായ കൃത്യമായ കരാറുകൾ പോലുമില്ല ഇവർക്ക്. ജുഡീഷ്യൽ ട്രിബ്യൂണൽ എഴുതപ്പെട്ട കരാർ പ്രകാരം അഭിനയം സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ആക്ടിന്റെ നടപ്പാക്കൽ, നിർമ്മാതാക്കളുടെയും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെയും ഉൾപ്പെടെയുള്ള കൈകടത്തൽ നിയന്ത്രണം, ഡ്രൈവർമാരെ നിയമിക്കുന്നതിലുൾപ്പെടെയുള്ള ജാഗ്രത എന്നിവ വളരെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത് വളരെ സുപ്രധാന ശുപാർശകളാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും KB വത്സലകുമാരി, നടി ശാരദ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള കമ്മിറ്റിയെ 2017 ജൂലൈ 7 സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. വ്യക്തിഗത പരാമർശങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ ജസ്റ്റിസ് ഹേമയും അക്കാലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തിഗത പരാമർശങ്ങളുള്ള ഭാഗം ഒഴിവാക്കി പുറത്തുവിടാമെന്ന് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഉത്തരവിട്ടതോടെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും എതിർത്തിട്ടുമില്ല. സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് കഴിഞ്ഞ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. ഈ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട വനിതാ കൂട്ടായ്മയിൽ ഉൾപ്പെടെയുള്ളവർ ഈ സർക്കാരിന് മാത്രമേ വിവേചനങ്ങളും ചൂഷണങ്ങളും ഇല്ലാതാക്കാൻ കഴിയൂ എന്നതുമാണ് ഒരു യഥാർത്ഥ വസ്തുതയെന്ന് അവർ പറഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോഴാണ് പുറത്തു വന്നതെങ്കിലും അതിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളിലേക്കും നടപടികളിലേക്കും സർക്കാർ നേരത്തെ തന്നെ കടന്നിട്ടുണ്ടായിരുന്നു. സിനിമാ രംഗത്തുള്ളവർക്കും പൊതുസമൂഹത്തിനും ഏറെ പ്രത്യാശകരമായ നടപടികളിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. ഇത് LDF സർക്കാരിന്റെ ഒരു നേട്ടമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.